karinya di basam. ഭയം തോന്നുന്ന പേടി തോന്നുന്ന ഒരു ദൃശ്യ പരമ്പര കണ്ടു. വാരണാസി ശിവക്ഷേത്രത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു. അവിടെ ശ്രീകോവിലും ബാക്കിയെല്ലാം 37 കിലോഗ്രാം സ്വർണം കൊണ്ട് 65 കിലോഗ്രാം സ്വർണം ആരോ കൊടുത്തു, അതിൽ 37 കിലോഗ്രാം സ്വർണം കൊണ്ട് ആ വാരണാസി ശിവക്ഷേത്രം. നമ്മുടെ 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും അതുപോലെ തന്നെ മഹാഭാരതത്തിലും രാമായണത്തിലില്ല പറഞ്ഞിരിക്കുന്ന വാരണാസി ശിവക്ഷേത്രം, ആ ശിവക്ഷേത്രത്തെ മഹാഭാരത കാലത്തേക്കാളും പുരാണകാലത്തേക്കാളും ശ്രേഷ്ഠമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ഒരു അവതാരമായ ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം കഴിഞ്ഞ ദിവസം വാരണാസി ശിവക്ഷേത്രത്തിൽ വന്നു. ആ ഗോപുരത്തിലൂടെ നടന്നു, പൂജാരിയോട് സംസാരിച്ചു, വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ പോയി, അവിടെ പലരോടും സംസാരിച്ചു, തട്ടുകടയിലിരുന്നു, അവരുടെ കൂട്ടത്തിൽ മുറുക്കി, അവരുടെ കൂട്ടത്തിലിരുന്ന് ചായ കുടിച്ചു. സാധാരണക്കാരെ പോലെ നല്ല തിരക്കുള്ള വാരണാസി റോട്ടിലൂടെ, അത് 8 കൂടിയ വഴിയോ അല്ലെങ്കിൽ 8 ലൈൻ പാത്വേയോ റോഡോ ഒന്നുമല്ല, എല്ലാം ഇടുങ്ങിയ വഴികളാണ്. ആ അത്രയും ഇടുങ്ങിയ വഴികളിലൂടെ വളരെ വളരെ ശാന്തനായി, ഉക്രൈനിൽ നിന്ന് ഓപ്പറേഷൻ ഗംഗ നടക്കുന്നു, റഷ്യയെ കൊണ്ട് 8 മണിക്കൂർ സീസ് ഫയർ വെടിനിർത്തൽ അംഗീകരിപ്പിച്ചത് ഭാരതത്തിൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന് പറയപ്പെടുന്നു, ഉറപ്പൊന്നുമില്ല. മറ്റ് രാജ്യങ്ങളെല്ലാം റഷ്യയെ ഒറ്റപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട്, ഇംഗ്ലണ്ട് അവരുടെ കപ്പലയക്കുന്നു, ഓസ്ട്രേലിയയും ജപ്പാനും എല്ലാം റഷ്യയുടെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളർ ബ്ലോക്ക് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നു. അങ്ങനെ ലോകം മുഴുവനും റഷ്യക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും ഭാരതം റഷ്യയുമായി സംസാരിക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഉക്രൈൻ്റെ സഹായത്തോടുകൂടി, ഈവൻ പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും പോലും അനുവാദത്തോടുകൂടി, അവരുടെ മുകളിലൂടെ അല്ലെങ്കിലും, ഭാരതീയരെ ഒഴിപ്പിക്കുന്ന മഹായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഭാരതത്തിനകത്ത് ധാരാളം ശത്രുക്കൾ ഭാരതത്തിലുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വലിയൊരു ഭീകര സംഘത്തെ ജമ്മു കാശ്മീരിൽ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പട്ടാളക്കാർ. എന്താ ജമ്മു കാശ്മീരിൽ നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടായിരുന്നു. വലിയ ഒരു വിഭാഗം പട്ടാളം പോയിട്ട് വലിയ ഒരു ഒരു എക്സ്പ്ലോഷൻ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉന്മൂലനം ചെയ്തിട്ട് എല്ലാം തീർത്തിട്ടാണ് വന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളെയും നമ്മുടെ സുപ്രീം കോടതി അസാധാരണമാം വിധത്തിൽ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ, ഇങ്ങനെ ഭാരതമെമ്പാടും പലതും നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ, കേരളത്തിലാണെങ്കിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള മഹായജ്ഞം, വിക്രമാദിത്യനേക്കാൾ ഗംഭീരമായിട്ടുള്ള രാജ്യാരോഹണത്തിനടുത്ത 3 വർഷത്തിനുള്ളിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഈ റൂട്ടിലൂടെ ഇങ്ങനെ നടക്കുക, റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കുക, അവരുടെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക, ഓരോ പ്രശ്നങ്ങളും തിരിച്ചറിയുക, അടുത്ത വികസനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അതെല്ലാം സന്തോഷകരമാണ്, അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്. പക്ഷേ വീണ്ടും ഒരു പക്ഷേ കൂടി പറയട്ടെ, ഇത്രയും തുറന്ന റോട്ടിലൂടെ, ഇത്രയും തുറന്ന ക്ഷേത്ര അന്തരീക്ഷത്തിലൂടെ, ഇത്രയും തുറന്ന റെയിൽവേ സ്റ്റേഷനിലൂടെ, അതുപോലെ പെട്ടിക്കടയുടെ മുമ്പിൽ എത്രയെല്ലാം സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നതാണ് ഇന്ദിരാഗാന്ധിക്ക്. നല്ല സെക്യൂരിറ്റി ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളതാണ് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക്. അത്രയും സെക്യൂരിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് സഞ്ജയ് ഗാന്ധിക്ക്, ഇന്ദിരാഗാന്ധിയുടെ മകന്. അത്രയും സെക്യൂരിറ്റി ഉണ്ടാകാൻ സാധ്യത, അതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഉള്ളതാണ് രാജീവ് ഗാന്ധിക്ക്. വെറുതെ ചിന്തിച്ചു നോക്കുക, അവർക്കൊക്കെ എന്ത് സംഭവിച്ചു. അന്ന് ഭരണാധികാരികൾക്ക് ഇത്രയധികം ശക്തി ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭാരതത്തിലെ ജിഹാദികളും തീവ്രവാദികളും കുറച്ചൊക്കെ കുരിശു കച്ചവടക്കാരും, അവർക്കും ഇദ്ദേഹത്തിന് അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ നെഹ്റുവിൻ്റെ കുടുംബാംഗങ്ങളെ എങ്ങനെയെങ്കിലും
നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, ഉന്മൂലനം ചെയ്താലും വിരോധമില്ലെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചാബിലെ ബറ്റിൻഡയിൽ അദ്ദേഹത്തിൻ്റെ കോൺവോയെ തടഞ്ഞ് അവിടെ നിന്ന് എയർപോർട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നത്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞത്, ജീവനോടെ ഞാൻ ഡൽഹിയിലെത്തി, എനിക്ക് ജീവനോടെ ഡൽഹിയിലെത്താൻ സഹായിച്ചതിന് നന്ദി എന്നാ പറഞ്ഞത്. നേരെ ഓപ്പോസിറ്റാണ് പറയേണ്ടിയിരുന്നത്. ഇതെല്ലാം സംഭവിച്ചു. ഓർമ്മിക്കുക, അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേ എന്ത് വന്നാലും തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കുറേയധികം തീവ്രവാദി സംഘടനകളുണ്ട്. 50,000 ടൺ ഗോതമ്പ് വാങ്ങി തിന്ന താലിബാനിൽ ഇന്ന് ഭാരതത്തെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തെയാണ് ഇന്നലെ നമ്മുടെ മിലിട്ടറി തകർത്തത്. ഓർമ്മിക്കുക, ബിപിൻ റാവത്ത് മരിച്ചത് എങ്ങനെയാണെന്ന്, കൂടെയുള്ള 13 പേരും മരിച്ചത് എങ്ങനെയാണെന്ന് ഒരുപക്ഷെ എല്ലാവിധത്തിലുള്ള തെളിവുകളും കിട്ടിക്കാണും, പക്ഷെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഭാരതത്തിൻ്റെ മിലിട്ടറി 3 മിലിട്ടറി വിങ്ങിൻ്റെയും തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹവും കുടുംബങ്ങളും ഒരുമിച്ച് പോയത്. ഹെലികോപ്റ്റർ ഓടിക്കാൻ പരിചയമില്ലാത്തവനാകാൻ സാധ്യതയില്ല. എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ അദ്ദേഹത്തിന് പോകാൻ ഉള്ള അവസരം സൃഷ്ടിച്ചിട്ടുണ്ടാവുള്ളൂ. എന്ത് സംഭവിച്ചു? ഓർമ്മിക്കുക, ബിപിൻ റാവത്തിൻ്റെയും പ്രഗത്ഭരായിട്ടുള്ള 12 ഉദ്യോഗസ്ഥരുടെയും തിരോധാനം. അങ്ങനെ പലതും പല സ്ഥലത്തും സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട നരേന്ദ്രമോദി അങ്ങൊരവതാരമാണ്. അങ്ങക്ക് ഇന്ന് ലോകത്തിലെ 76% ജനത വോട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനും റഷ്യൻ പ്രസിഡന്റിനും ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിക്കുമൊക്കെ 30, 40, 45 ഒക്കെ ഉള്ളൂ. 7 കോടി അക്കൗണ്ട് യൂട്യൂബിലുള്ള അങ്ങക്ക് ലോക ജനത അങ്ങയെ അങ്ങയുടെ മുമ്പിൽ വരുന്നു. നേപ്പാളും ശ്രീലങ്കയും മാലിദ്വീപും മാത്രമല്ല, താലിബാൻ ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ, ഉക്രൈൻ ഉൾപ്പെടെ, ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ, ഒരു പരിധിവരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ജപ്പാനും ഓസ്ട്രേലിയയും പണ്ട് മുതൽക്ക് തന്നെ അങ്ങയുടെ കൂട്ടുകാരാണ്. ഓർമ്മിക്കുക, അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അങ്ങ് പോകരുത്, ഇതേമാതിരി യാത്ര ചെയ്യരുത്. അങ്ങയുടെ ചുറ്റും 1000 ബ്ലാക്ക് കാറ്റ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളവരുണ്ടെങ്കിലും, ജോൺ എഫ് കെന്നഡിയുടെ മരണം, ഞാൻ അദ്ദേഹത്തിന് വെടിയേറ്റ ആ ഫ്ലൈഓവറിലൂടെ പോകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത്, ജോൺ എഫ് കെന്നഡിയുടെ നെഞ്ചത്തേക്ക് എങ്ങനെയാണ് ബുള്ളറ്റ് കൊണ്ടുപോയത് അന്നത്തെ കാലഘട്ടത്ത്, ഇന്ന് അതിൽ നിന്നെല്ലാം വളരെ 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 വ്യത്യസ്തമായൊരു അന്തരീക്ഷം. ഒരുപക്ഷെ നമ്മുടെ ഷാജഹാനും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ പറഞ്ഞ മാതിരി 100 കണക്കിന് മോദിമാരെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്, 1 മോഡിയല്ല. പക്ഷേ ഈ നരേന്ദ്രമോദി അത് നരേന്ദ്രൻ തന്നെയാണ്. ആ മോഡിക്ക് തുല്യം ഇനി മോഡിമാരുണ്ടാവണമെങ്കിൽ കുറേയധികം സമയമെടുക്കും. ഒരു ചായക്കടക്കാരനിൽ നിന്ന് ഒരു രാജാവായി മാറി അങ്ങയ്ക്ക് തുല്യം അങ്ങ് മാത്രമാണ്. റോട്ടിലൂടെ നടക്കുമ്പോൾ, പോകുമ്പോൾ, ഞാൻ മലയാളത്തിൽ പറയുന്നത് അങ്ങക്ക് എത്തില്ല എന്ന് എനിക്കറിയാം, എന്നാലും അപേക്ഷിക്കുന്നു, പോകരുത്, ഞങ്ങൾക്ക് അങ്ങ് വേണ്ടപ്പെട്ടവരാണ്. അങ്ങ് പോയാൽ സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന, ആനന്ദിക്കുന്ന, പടക്കം പൊട്ടിക്കുന്ന ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കേരളത്തിലും ഭാരതത്തിലും ഉണ്ട്. അവർക്ക് പടക്കം പൊട്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. സ്വാഹ എന്ന് എഴുതാനുള്ള അവസരം ഉണ്ടാക്കരുത്. പ്രണാമം. നരേന്ദ്രമോദിക്ക് എൻ്റെ പ്രണാമം.